നാദാപുരം മണ്ഡലം പിടിക്കാൻ കോൺഗ്രസ് രംഗത്തിറക്കുന്നത് കെ പ്രവീൺകുമാറിനെ തന്നെയായിരിക്കുമെന്ന് ഏതാണ്ട് ഉറപ്പായിരിക്കുകയാണ്. മണ്ഡലത്തിൽ നിന്ന് മാറാതെ വോട്ടർമാരുമായി കഴിഞ്ഞ 5 വർഷവും നിരന്തരം ബന്ധം പുലർത്തുന്ന പ്രവീൺകുമാർ നാദാപുരത്തെ ഇടത് കാറ്റിന് തടയിടുമെന്ന കണക്കുകൂട്ടലാണ് യു ഡി എഫിനുള്ളത്. ഐശ്വര്യ കേരള യാത്രയുടെ നാദാപുരത്തെ സ്വീകരണത്തിലെ രമേശ് ചെന്നിത്തലയുടെ ഈ വാക്കുകൾ നാദാപുരത്ത് പ്രവീൺകുമാറിന്റെ സ്ഥാനാർത്ഥിത്വം ഉറപ്പിക്കുന്നതാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇ കെ വിജയനോട് പരാജയപ്പെട്ടതു മുതൽ സിപിഐയുടെ കോട്ട പിടിക്കാൻ മണ്ഡലം കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങളിലാണ് പ്രവീൺകുമാർ. കഴിഞ്ഞ തവണത്തെ 7000-ലധികം വോട്ടിന്റെ പരാജയം ഇത്തവണ ഭൂരിപക്ഷമായി മാറുമെന്നാണ് കണക്കുകൂട്ടൽ. ഞാൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൂടെ പരാജയപ്പെട്ടപ്പോൾ എനിക്ക് വോട്ട് ചെയ്ത 70,000 ആളുകളുണ്ട്. ആ ആളുകളുടെ കടമ നിർവഹിക്കാനാണ് ഞാൻ കഴിഞ്ഞ 5 വർഷവും അവിടെ പ്രവർത്തിച്ചത്. നാദാപുരത്തുകാർ വലിയൊരു മാറ്റത്തിന് വേണ്ടിക്കൊണ്ട് ആഗ്രഹിക്കുന്ന ആളുടെ നിലക്ക് ആ മാറ്റത്തിന് വേണ്ടി ശ്രമിക്കുന്ന വ്യക്തിയോടൊപ്പവും പ്രസ്ഥാനത്തോടൊപ്പം നിൽക്കാൻ നിൽക്കുന്ന ഒരു സമൂഹമാണ്. നാദാപുരം ബാലുശ്ശേരി മണ്ഡലങ്ങൾ തമ്മിൽ വെച്ചു മാറാൻ സിപിഐയും സിപിഎമ്മും ആലോചിച്ചിരുന്നെങ്കിലും ശക്തമായ രാഷ്ട്രീയ പോരാട്ടത്തിന് വേദിയാകുന്ന മണ്ഡലമായതിനാൽ ഇത്തവണയും സിപിഐ തന്നെയാകും സ്ഥാനാർത്ഥിയെ നിർത്തുക. അങ്ങനെയെങ്കിൽ 2 തവണ MLA തെരഞ്ഞെടുക്കപ്പെട്ട ഇ കെ വിജയന് പകരം ഇക്കുറി പുതുമുഖത്തെ സ്ഥാനാർത്ഥിയായി രംഗത്തിറക്കാനാണ് സാധ്യത. ഏഷ്യാനെറ്റ് ന്യൂസ് കോഴിക്കോട്.